നോമ്പിൻ്റെ ധന്യനിമിഷങ്ങളിൽ ഏവർക്കും സ്നേഹവന്ദനം. ഗീതാഞ്ജലിയിൽ രവീന്ദ്രനാഥ ടാഗോർ പറയുന്നു, അങ്ങേ എൻ്റെ ദൈവമായി കണ്ട് ഞാൻ അടുത്തു വരുന്നു. അങ്ങയുടെ പാദങ്ങളിൽ വണങ്ങുവാനോ അങ്ങയുടെ സമീപം വരുവാനോ ഞാൻ തയ്യാറാകുന്നില്ല. ഒരു മിത്രമായി അങ്ങയോട് ചേർന്ന് നിൽക്കുവാനോ ഒരു സഹാവായി അങ്ങയുടെ കൈകൾ പിടിക്കുവാനോ ഞാൻ തുനിയുന്നില്ല. നൊയമ്പ് എന്നത് ദൈവത്തെ ദൈവമായി കണ്ട് അവൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അവനോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥയാണ്. ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഏവർക്കും സുപരിചിതമാണ് എങ്കിലും പല ആൾക്കാർ ചേർന്ന ഒരുവൻ ലെഗിയോൻ എന്ന് പറയുന്നതിന് സാധിക്കും. ഈ മനുഷ്യൻ ഇന്നത്തെ ആധുനിക മനുഷ്യനുമായി സദാ താതാത്മ്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവൻ, വസ്ത്രം ധരിക്കാത്തവൻ, കല്ലറകളിൽ പാർക്കുന്നവൻ, കാടുകളിലേക്ക് ഓടിക്കയറുന്നവൻ, നിലവിളിക്കുന്നവൻ, തന്നെ തന്നെ വേദനിപ്പിക്കുന്നവൻ. എങ്ങനെയാണ് ഇന്നത്തെ സമൂഹവുമായി ഇതിന് ബന്ധമുണ്ടാകുന്നത്? ചങ്ങലകളാൽ ചുറ്റപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക്, സ്വാർത്ഥചിന്തകൾക്ക്, അധികാരമോഹങ്ങൾക്ക് വശംവിതനായ മനുഷ്യൻ എന്ന് പറയുന്നതിന് സാധ്യമായിത്തീരും. വസ്ത്രം ധരിക്കാത്തവനെന്ന് പറയുമ്പോൾ മനോബലം നഷ്ടപ്പെട്ടതായ മനുഷ്യൻ, മനോദൗർബല്യമുള്ളതായ മനുഷ്യൻ എന്ന് പറയാനായിട്ട് സാധ്യമാകുന്നു. അതായത് സ്വബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. കല്ലറകൾ പാർക്കുന്നവൻ എന്നതിൻ്റെ അർത്ഥം അവൻ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ വിസ്മരിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണെന്ന് പറയുന്നതിന് സാധ്യമായിത്തീരുന്നു. നിലവിളിക്കുന്ന മനുഷ്യനാണ്. എന്താണ് നിലവിളി അർത്ഥമാക്കുന്നത്? സംതൃപ്തിയില്ലാത്ത ജീവിത അനുഭവമാണ് നിലവിളി കൊണ്ട് അർത്ഥമാക്കുന്നത്. 1 വെട്ടുകിൽ 10 എന്നും 10 കിട്ടിയാൽ 100 എന്നും 100 കിട്ടിയാൽ 1000 വേണമെന്നും ആഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സ് ഇന്ന് നിലവിളിയുടെ രൂപത്തിൽ ഈ മനുഷ്യൻ്റെ ഭാവത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നത്. ഈ നോമ്പുകാലം കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് 19-ാം വാക്യം നമ്മളോട് പറയുന്നു. നീ ഭവനത്തിലേക്ക് ചെന്ന് ദൈവം നിനക്ക് നൽകിയതായ ഖജനകൾ നിനക്ക് ചെയ്തതൊക്കെയും അവിടെ പോയി പ്രസ്താവിക്കുക എന്ന് പറയുന്നു. സുബോധമില്ലാത്തതായിരുന്ന ലെഗിയോൻ കർത്താവിനെ കണ്ടെത്തിയതായ സമയത്ത് അവൻ്റെ സാക്ഷിയായി രൂപാന്തരപ്പെടുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. നോമ്പിൻ്റെ അനുഭവം നമ്മോട് പറയുന്നു, നീ ഒരു സാക്ഷിയാകും, നീ എൻ്റെ സാക്ഷിയായി മാറണം എന്ന് പറയുകയാണ്. നോമ്പെന്നത് ഒരു അനുഭവമാണ്. പക്ഷെ ഇന്ന് എല്ലാം അഭിനയങ്ങളുടെ കാലമാണ്. നമ്മൾക്കൊരു മാറ്റമുണ്ടാകണം. അഭിനയത്തിൽ നിന്നും അനുഭവത്തിലേക്കും അവിടെ നിന്ന് പൂർണ്ണമായ സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിലേക്കുമുള്ള ഒരു മാറ്റമാണ് ദൈവം ഈ നോമ്പുകാലത്ത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈർപ്പം നിറഞ്ഞതായ ഒരു കണ്ണാടിയിലെ ജലത്തുള്ളികളെ തുടച്ചു മാറ്റുന്നതിന് ഒരിക്കലും ഒരു നനഞ്ഞ തുണി കൊണ്ട് സാധ്യമാവുകയില്ല. ആ ഈർപ്പം മാറണമെന്നുണ്ടെങ്കിൽ, അതിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഈർപ്പം കുറഞ്ഞതായ ഒരു തുണി കൊണ്ട് തുടച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ വളരെ തീക്ഷ്ണതയേറിയ വിശ്വാസം കൊണ്ട് മാത്രമേ ഈ ലോക ജീവിതത്തിൻ്റെ മോഹങ്ങളെ അതിജീവിക്കുവാൻ മനുഷ്യന് സാധ്യമാവുകയുള്ളൂ എന്ന് ഈ നോമ്പ് നമ്മെ പഠിപ്പിക്കുകയാണ്. നോമ്പുകാലത്ത് ദൈവം നമ്മോട് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്, നിന്റെ കയ്യിൽ എന്തുണ്ട്? എനിക്കായി നൽകുവാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? മറ്റുള്ളവർക്കായി നൽകുവാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റേതായി നിന്റെ കയ്യിൽ എന്തുണ്ട്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധ്യമായി തീരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരുകയുള്ളൂ എന്ന് നമ്മെ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ദേശാടനത്തിന് പോയ അനേകം കിളികൾ, അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൂരദേശത്തുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കുള്ളതായ ഒരു ദ്വീപിൽ അവർ വിശ്രമത്തിനായി നിർത്തും. ആ ദ്വീപിൽ നിന്ന് ലഭിക്കുന്നതായ ഫലമൂലാദികൾ ഭക്ഷിച്ച് അവർ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും യാത്ര തുടരും. ഇങ്ങനെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പക്ഷികളുടെ നേതാവ് മറ്റു പക്ഷികളോട് പറഞ്ഞു, നമ്മൾ ദീർഘമായ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ആ യാത്രയിൽ നിങ്ങൾ കൂടെയുള്ളവരെ കരുതണം. ഒപ്പം പറക്കുന്നവർ വീണുപോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്ര തുടർന്നു. പക്ഷേ യാത്ര തുടങ്ങിയ നിമിഷത്തിൽ തന്നെ ഓരോ പക്ഷിയും തൻ്റെ കൂടെയുള്ളവനെ മറക്കുകയും തൻ്റെ ലക്ഷ്യമായ ഇടത്താവളമായ ദ്വീപിനെ മാത്രം മുന്നിൽ കാണുകയും ചെയ്യുന്ന ഒരനുഭവം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കൂട്ടത്തിൽ പറന്നതായ ഒരു പക്ഷിക്ക് പെട്ടെന്ന് ഒരു തളർച്ച ഉണ്ടാവുകയാണ്.
അതിന് മനസ്സിലായി താൻ ഏതു നിമിഷവും ചിറകു തളർന്ന് ഈ കടലിൽ വീണുപോകും, ഈ കടലിലുള്ളതായ പക്ഷികൾ തന്നെ ആഹാരമാക്കുമെന്ന് അത് തിരിച്ചറിയുകയാണ്. അത് ആ കടലിലേക്ക് പതിക്കുന്നു. അതിൻ്റെ ശരീരം മുഴുവൻ നനഞ്ഞു, കൊക്കുമാത്രം മുകളിലേക്ക് നിൽക്കുന്നു. അതും താഴ്ന്നു പോകുന്നതായ അവസ്ഥയിൽ പെട്ടെന്ന് ഇതെല്ലാം കണ്ടു നിന്നതായ ഒരു തിമിംഗലം അതിൻ്റെ സമീപത്തേക്ക് കടന്നു വരികയും തൻ്റെ ശരീരത്തിൽ അതിനെ ഉയർത്തുകയും പിന്നീട് ആ ദ്വീപ് ലക്ഷ്യമാക്കി നീന്തുകയും ചെയ്യുകയാണ്. ഈ തിമിംഗലത്തിൻ്റെ പുറത്തു ചെന്ന പക്ഷി തൻ്റെ ശരീരത്തിൻ്റെ നനവുകളെ സൂര്യപ്രകാശത്താൽ ഉണക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ദ്വീപിനോട് അടുത്തെത്തുമ്പോൾ ഈ പക്ഷി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഈ ദ്വീപിലെ മരച്ചില്ലയിലേക്ക് പറന്നു ചെന്നിരിക്കുകയാണ്. എന്നാൽ പറക്കുന്നതിന് മുമ്പ് നന്ദി സൂചകമായി തൻ്റെ കൊക്കുകൊണ്ട് ആ തിമിംഗലത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഉരസിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മരക്കൊമ്പിലിരുന്നതായ ഈ കിളി നോക്കുമ്പോൾ കാണുന്നു, അതാ തന്നെ ഇറക്കിയതായ തിമിംഗലം താൻ പുറപ്പെട്ടിടത്തേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. തന്നെ തള്ളിക്കളഞ്ഞവർ, തന്നെ ഒറ്റപ്പെടുത്തിയവർ, ആരും തന്നെ ശ്രദ്ധിക്കാതിരുന്നതായ അവസ്ഥയിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയിലായിരുന്ന കിളി ഇതാ തന്നെ നഷ്ടപ്പെടുത്തിയവരെ, തന്നെ മറന്നവരെ കാത്ത് വളരെ സന്തോഷത്തോടുകൂടി ആ ദ്വീപിലിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. പ്രതീക്ഷ നഷ്ടപ്പെട്ട അനുഭവത്തിൽ ദൈവം നിനക്കായി ഒരു അത്ഭുതം കാത്തുവെച്ചിട്ടുണ്ട്. നോമ്പെന്ന് പറയുന്നത് അതാണ്. ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കാൻ, അത്ഭുതത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമായി തീരണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഏവരെയും ശക്തീകരിക്കട്ടെ, സജ്ജരാക്കട്ടെ.